ഇപ്പൊ രക്ഷപ്പെട്ടെങ്കിലും ഇനി അവസരങ്ങൾ വരുമല്ലോ. അപ്പ കൊടുത്തോളൂ ടീച്ചർ അവനെ. അതെ, അതിനു മാത്രം ദ്രോഹമാ അവൻ നമ്മളോട് ചെയ്തത്. ദൈവം ചോദിച്ചോളൂ അവനോട്. ഇതിപ്പോ എത്രാമത്തെ തവണയാടാ ആ സുഖം നമുക്കിട്ട് പണിയുന്നത്. ഒന്ന് ഓർത്തു നോക്ക്. എത്ര തവണ ആയാലും നമുക്കൊന്നും ഏറ്റില്ലല്ലോ ഉഷാലെ. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സുമന് തിരിച്ചു കൊടുക്കേണ്ടതല്ല. ടീച്ചറും ദൈവം കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് വിട്ടുകളയുന്നതാ പ്രശ്നം. പിന്നെ എന്ത് വേണം എന്നാ നീ പറയുന്നേ? വേണോന്ന് വെച്ചാ അവൻ കാണിക്കുന്നതിന്റെ അപ്പുറത്തെ ബുദ്ധി വേണമെങ്കിൽ നമുക്കും കാണിക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാനാടാ? തിരിച്ചൊരു ഉഗ്രം പണി നമ്മളും കൊടുക്കണം. അല്ലാതെ എന്താ? ഒരു പ്രാവശ്യം അങ്ങനെ ഒരു പണി കിട്ടിക്കഴിയുമ്പോ അവന് മതിയായിക്കോളും. അത് ശരിയാ, പിന്നെ അവൻ നമ്മളോട് കളിക്കാൻ വരത്തില്ല. ആ പറഞ്ഞത് നേരെ തന്നെ ആദി. നീ എപ്പോഴും ഇങ്ങനെ പാവം പോലെ ഇരിക്കുന്നോണ്ടാ അവനിങ്ങനെ ദ്രോഹിക്കാൻ വരുന്നത്. കണ്ടോ, ആ അത് തന്നെ ഞാനും പറഞ്ഞത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ വിശാലേ? അടിക്ക് തിരിച്ചടി, അതാ വേണ്ടത്. അയ്യോ, അതൊക്കെ വലിയ പ്രശ്നമാവും. ടീച്ചറും പ്രിൻസിപ്പാളും ഒക്കെ അറിഞ്ഞാലോ? അപ്പോ സുമനിറക്കിയ അതേ നമ്പർ നമ്മൾ തിരിച്ചിറക്കണം. എന്ത്, ഇതൊന്നും നമ്മൾ അറിഞ്ഞതേ ഇല്ലെന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെളിവുണ്ടാവരുതെന്നല്ലേ ഉള്ളൂ. നേരെ ആദി, ഒരു തവണയെങ്കിലും തിരിച്ചൊരു പണി അവർക്ക് കൊടുത്തേ പറ്റൂ. നമ്മളിങ്ങനെ പേടിച്ചു നിൽക്കുന്നതാ പ്രശ്നം. അതിനിപ്പോ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? നീ ഇങ്ങനെ പാവട്ടിരുന്നിട്ട് കാര്യമില്ല. അതെ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത്? അത് പറ. ഒരു പണിയുണ്ട്. നമുക്ക് പണിയാവരുത്. ഇല്ല, അതിനെന്തെങ്കിലും തെളിവുണ്ടായിട്ട് വേണ്ടേ? പാവം സുമന് പോലും അറിയില്ല അവൻ എങ്ങനെ അത്രയും വലിയ കുരുക്കി ചെന്ന് പെട്ടുന്ന്. എന്താ നിന്റെ മനസ്സില്? നീ എന്താ ഉദ്ദേശിക്കുന്നെ? സുമന് ടീച്ചറിന്റെ കയ്യിന്ന് നല്ലൊരു നാലെണ്ണം വാങ്ങിക്കൊടുക്കാൻ ഒരു പൊടി ഐറ്റം. അത് എന്താന്ന് പറയടാ. ഇപ്പോഴേ പറഞ്ഞ അതിന്റെ രസം പോവും. അതുകൊണ്ട് അതൊക്കെ നിങ്ങള് ക്ലാസ്സിൽ വെച്ച് കണ്ടാ മതി. എങ്ങനെയുണ്ടോ ഞാൻ ആ പെണ്ണുമ്പിള്ളയുടെ അടുത്ത് നിന്ന് തലയൂരിയത്? ഓ, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു. എന്നാലും ഇത്രയും പൊത്ത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ശരിയാ, ഒടുക്കത്തെ ബുദ്ധിയാ നിനക്ക്. പക്ഷെ എന്നാലും പഠിക്കണ കാര്യത്തിൽ മാത്രം നീ എന്താടാ മണ്ടനായി പോയത്? ഞാൻ മണ്ടനാണെന്ന് നീ മാത്രമേ പറയൂ. പിന്നെ ഓരോ പരീക്ഷയിലെ മാർക്ക് വരുമ്പോ ടീച്ചേഴ്സൊക്കെ പറയുന്നതോ? എടാ, പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ബുദ്ധി കാണിക്കുന്നവരെ വെറും മണ്ണുണ്ണികളായിരിക്കും നമ്മുടെ ആദിത്യനെ പോലെ. അതുമല്ല, പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്ക് വെച്ച് ബുദ്ധി അളക്കുന്നത് ഒരു പഴഞ്ചൻ ഏർപ്പാടാ. നമ്മൾ ഈ ക്രിക്കറ്റിലൊക്കെ പറയുന്ന പോലെ ഓൾറൗണ്ടർ ആയിരിക്കണോടാ ഓൾറൗണ്ടർ. അതാ ഞാൻ. അല്ല സുമ, പഠിത്തത്തിലോ ആർട്സിലൊക്കെ ഒന്നാമതെത്തുന്നതും ആദിത്യനല്ലേ? അത് ശരിയാ. പിന്നെങ്ങനെ നീ ഓൾറൗണ്ടർ ആവുന്നേ? അവനല്ലേ ശരിക്കുള്ള ഓൾറൗണ്ടർ. ഇവ ആദിത്യനും കൂട്ടുകാർക്കും പണി കൊടുക്കണമെങ്കിൽ ഓൾറൗണ്ടർ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അല്ലേലും തരം കിട്ടിയോ? എന്നെ ഇടിച്ച് തരം താഴ്ത്താനും ആ ആദിത്യനെ പൊക്കിയെടുത്ത് തലേ വെക്കാനോ നിനക്കൊക്കെ പണ്ടേ താല്പര്യം. അതെനിക്കറിയാം. ആദിത്യന് അത്ര വലിയ സംഭവമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അവന്റെ വാലേട്ടങ്ങ് നടന്നോ. എന്റെ കൂടെ ആരും കൂടണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. അയ്യോ സുമൻ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല. നീ ഒന്ന് മനസ്സുവെച്ച, ഏത് കാര്യത്തിനും ആദിത്യനെ കാട്ടി സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് തന്നെ വക്കീലമാരനെ വളഞ്ഞ ബുദ്ധിയല്ലേ ഇന്നും ദേവേനി ടീച്ചറിന്റെ മുന്നിൽ പ്രയോഗിച്ചത്? അതെ, തെളിവില്ലാന്ന് പറഞ്ഞ് അവരുടെ വായടപ്പിച്ച് വളഞ്ഞില്ലേ? ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? വീട്ടിൽ വെച്ച് ഞാൻ കേൾക്കുന്നതല്ലേ. ബിസിനസ്സിലെ പല കേസുകളും എന്റെ ഡാഡി ജയിക്കുന്നത് തെളിവില്ലാത്തതിന്റെ പേരിലാണെന്ന് മമ്മി പറയാറുണ്ടല്ലോ. എന്നാലും ഇന്ന് ദേവേന ടീച്ചർ നമ്മളെ ചോദ്യം ചെയ്യുമ്പോ ഞാനങ്ങ് പേടിച്ചായിരുന്നു.
എന്തിനാ? ദേ ഇവനോട് അവരൊന്നും കൂടെ കടുപ്പിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഇവൻ തത്ത പറയുന്ന പോലെ പറഞ്ഞേനല്ല. നമ്മറിയത്തില്ല എന്നാ നമ്മളൊക്കെ പെട്ടേനെ. വട പോവാം. സുമൻ ഇവിടെ വരൂ. ഈ ബുക്ക് എന്തിനാ എവിടെ വെച്ചത്? അത് എസ്സേ ഹോംവർക്ക്. എന്നിട്ട് എസ്സേ എവിടെ കാണുന്നില്ലല്ലോ. ഇതിലുണ്ട് ടീച്ചർ. ശരി കാണിച്ചതാ. സുമൻ വെറുതെ പേജ് നോക്കിയാലെന്ന് എസ്സേ അതിൽ തെളിഞ്ഞു വരില്ല. എഴുതിയാലേ അതിൽ കാണൂ. അയ്യോ ഞാൻ എഴുതിയ ടീച്ചർ. പിന്നെ അതെവിടെ പോയി? കാറ്റുകൊണ്ട് മാഞ്ഞു പോയോ? ദാ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്കും കൂടി. ഇപ്പൊ കാണുന്നില്ല. ഈ വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. സത്യമായിട്ട് ഞാൻ എഴുതിയ ടീച്ചർ. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ രണ്ടു പേജ് കുറയാതെ എഴുതിയതാ. പ്രോമിസ് ടീച്ചർ. അതെ എഴുതി കാണും സ്വപ്നത്തില്. ഇനി ഏതായാലും 150 പ്രാവശ്യം എഴുതാൻ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഐ എം സോറി, ഐ സെഡ് എ ലൈ. ഞാൻ കള്ളം പറഞ്ഞു, മാപ്പ്. ഇംഗ്ലീഷിലും മലയാളത്തിലും മാറി മാറി 150 പ്രാവശ്യം എഴുതിക്കോ. അയ്യോ ടീച്ചർ നുണയല്ല, സത്യമായി എഴുതിയതാ. പിന്നെയും പിന്നെയും പറഞ്ഞ നുണ തന്നെ ആവർത്തിക്കുന്നു. കമോൺ ഔട്ട്, പുറത്തു നിന്ന് എഴുതിയാ മതി. ഡാ ഒരു പേനയും തന്നേ. സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് എന്നെ കാണിക്കണം. ശരി ടീച്ചർ. അല്ലാതെ താനിന്ന് വീട്ടിൽ പോവില്ല. അതുകൊണ്ട് ഉഴപ്പാന്ന് വിചാരിക്കണ്ട. ഏറ്റ പണിയായി പോയി അല്ലേടാ. അല്ല സുമൻ, എസ് എഴുതിയില്ലെങ്കിൽ എന്താ? അതിന് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞാ പോരായിരുന്നോ? അതെ, നീ വെറുതെ എന്തിനാ എഴുതി ഇന്ന് നമ്പർ ഇറക്കിയത്? അതുകൊണ്ടല്ലേ ടീച്ചറിന് ദേഷ്യം വന്നത്? ദേ ഞാൻ വലിയ വിളിച്ചു പറയും കേട്ടാ, ഞാൻ നല്ല വൃത്തിയെ എഴുതിക്കൊണ്ട് വന്നതാ. ഓഹോ, അവിടുന്നുള്ള പിടി നീ വിട്ടില്ലല്ലേ. എടാ എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാൻ സത്യമാ പറഞ്ഞേ. പിന്നെ അത് എവിടെ പോയി? അത് പറ. ആ അതെ എനിക്ക് പിടി കിട്ടാത്തത്. നിന്റെ സ്വന്തം കൂട്ടുകാർക്ക് പോലും നീ പറയുന്ന വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ പാവം ടീച്ചർ വിശ്വസിക്കാത്തതിന് എങ്ങനെ കുറ്റം പറയാൻ പറ്റും അല്ലട നന്ദു. അതെ അതെ, പക്ഷെ ഞങ്ങൾക്ക് നിന്നെ വിശ്വാസം. നീ പറഞ്ഞ സത്യം തന്നെയാന്ന് ഞങ്ങൾക്കറിയാം. നല്ല നീറ്റായി രണ്ട് പേജിൽ കുറയാതെ നീ എസ് എ എഴുതിക്കൊണ്ട് വന്നിരുന്നു അല്ലേ സുമൻ? ഇതാണോ നിന്റെ ബുക്കിന് മാഞ്ഞുപോയ എസ് എന്ന്? ഒന്ന് നോക്കി പറഞ്ഞേ. അല്ല വെറുതെ അറിയാനാ. ആണോ അല്ലയോ എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോകായിരുന്നു. അയ്യോ മതി മതി, ഇനി നീ ഒന്നും പറയണമെന്നില്ല. ആ നോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് ഉത്തരം കിട്ടി. ഇനി നിന്നാ, ഇവൻ നമ്മളെ നോക്കി അങ്ങ് ദഹിപ്പിക്കും. വാ ആദി, നമുക്ക് പോവാം. ആ ഇന്നാ നിന്റെ കയ്യിൽ വെച്ചോ. അപ്പോ ഇത് അവന്മാരെ കീറിയെടുത്ത് നമുക്ക് പണി തന്നതാ. അവരത്രയ്ക്കും വളർന്നോ? എന്നാലും വല്ലാത്ത ധൈര്യം തന്നെയാ.
ധൈര്യമില്ലടാ, മണ്ടത്തരം ആന മണ്ടത്തരം അവര് കാട്ടിയത്. ശരിയാ, നീ കീറിപ്പോയ പേജ് ടീച്ചറിന് കൊടുത്ത പോരെ, എസ്സേ ആയല്ലോ. എന്താ അതുപോരെ, അവനെങ്കിലും വലിയ മണ്ടനാണല്ലോടാ നീ. എടാ, ആദ്യത്തിനും അവന്റെ കൂട്ടുകാരും ഈ ചെയ്ത കാര്യം നിസ്സാര കുറ്റമൊന്നല്ല. ഈ പേപ്പർ കാണിച്ച് ഞാൻ കംപ്ലൈന്റ് ചെയ്താ അവന്മാർക്ക് പണിഷ്മെന്റ് ഉറപ്പാ. അതെ, അത് ശരിയാ. അവര് നമ്മളെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തതൊക്കെ ആ ദേവേന ടീച്ചർ നമ്മളെ വിളിച്ച് വരിയായി നിർത്തി പൊഴിക്കുന്നുണ്ടല്ലോ. അതെ, അതുകൊണ്ട് അവന്മാർക്ക് അതേ പണി ഞാൻ വാങ്ങിക്കൊടുക്കാൻ പോവാ. എന്റെ എസ്സേ ബുക്കിലെ പേജ് അവന്മാർ കീറി മാറ്റിയതില് എനിക്ക് സങ്കടമല്ലടാ, സന്തോഷമാ തോന്നെ. അതുകൊണ്ടാണല്ലോ അവന്മാർക്കെതിരെ പ്രയോഗിക്കാൻ ഇത്രയും നല്ലൊരു ആയുധം നമുക്ക് കിട്ടിയത്. അതെ, ശരിയാ. ഇതേപോലെ തിരിച്ചടി കിട്ടുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചു കാണൂല. നന്നായി പോയി. ഇത്തവണ ദേവേന ടീച്ചർ അവന്മാരെ എന്തു പറഞ്ഞ് രക്ഷപ്പെടുത്തുന്നു ഒന്ന് കാണുമല്ലോ. രക്ഷപ്പെടുത്താനല്ല, ഇത്തവണ ആദ്യത്തിനും അവന്റെ കൂട്ടുകാർക്കും ദേവേന ടീച്ചറിന്റെ കയ്യിൽ നിന്ന് നല്ല ഡോസ് കിട്ടാനാ പോകുന്നത്. അതൊന്ന് കാണാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. വാട. ടീച്ചർ. എന്താ സുമൻ? എന്താ ഇത്? പത്മ ടീച്ചർ തന്ന ഹോംവർക്കാ ടീച്ചർ. അതെന്തിനാ കീറിയെടുത്ത് എനിക്കൊണ്ട് തന്നത്? കീറിയത് ഞാനല്ല ടീച്ചറെ. പിന്നെ? ആദിത്യനും അവന്റെ കൂട്ടുകാരുവാ എന്റെ ബുക്കിൽ നിന്ന് കീറിയത്. എന്ന് ആര് പറഞ്ഞു? അവരെന്നെ പറഞ്ഞ ടീച്ചർ. പത്മ ടീച്ചർ സുമന് വഴുക്കും പറഞ്ഞ് ചെവിക്ക് കെഴുക്കും കൊടുത്ത് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഇമ്പോസിഷനും എഴുതാൻ പറഞ്ഞു. അതെ, അതെല്ലാം കഴിഞ്ഞപ്പോ അവര് കീറിയ പേപ്പറും കൊണ്ടു തന്നിട്ട് ഞങ്ങളെ കളിയാക്കിട്ട് പോയി ടീച്ചർ. ഒരു തെറ്റും ചെയ്യാതെയാ ഞാൻ അത്രയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്ക് കേട്ടത്. അതും ആദിത്യൻ കാരണം. ആദിത്യൻ അങ്ങനെ ചെയ്തു? ആദിത്യൻ അല്ലെങ്കിൽ നന്ദുവോ വിശാലോ ആയിരിക്കും, അല്ലാതെ വേറെ ആരും ആയിരിക്കില്ല ടീച്ചർ, അത് ഉറപ്പാ. നന്ദു ആയാലും വിശാലായാലും ആദിത്യം പറയാത് ഇത് ചെയ്യൂല. അതെ, അവൻ എന്ത് ചെയ്താലും ടീച്ചർ അവനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള അഹങ്കാരം അവന്. ഏയ്, അത്തരം തെറ്റിദ്ധാരണകളൊന്നും ആർക്കും വേണ്ട. അരുതാത്തത് കണ്ട ഞാൻ ഗുണദോഷിക്കും, അതിനി ആദിത്യനായാലും ആരായാലും. വിശാലേ, നീ ഞങ്ങൾ വിചാരിച്ച പോലല്ലോ, ബുദ്ധിരാക്ഷസനാ അല്ലേ? ഇപ്പോഴല്ലേ ഒരു വലിയ സത്യം എനിക്ക് മനസ്സിലായത്. എന്ത്? ഞാനൊരു മണ്ടനാണെന്നാണ് അപ്പൊ നിങ്ങൾ വിചാരിച്ചിരുന്നത്. എന്നാലും നീ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്ത? ആ പത്മ ടീച്ചർക്ക് കറക്റ്റ് ഉള്ള എസ്സേ ബുക്ക് നമ്മള് നേരത്തെ തന്നെ മേശപ്പുറത്ത് അടുക്കിപ്പറക്കി വെക്കില്ലേ? അത് അതിൽ നിന്ന് ടീച്ചർ വരുന്നതിന് മുമ്പേ തന്നെ അവന്റെ ബുക്ക് ഞാൻ പൊക്കി. അയ്യോ, ആരും കണ്ടില്ലേ? കണ്ടു. ആ പൊട്ടൻ സുമൻ ഉൾപ്പെടെ എല്ലാരും കണ്ടു. പിന്നെങ്ങനെ? സംഭവിച്ചത് നിന്റെ ബുദ്ധി മാത്രമല്ല നിന്റെ ധൈര്യവും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞ ധൈര്യം വേണ്ടത് ഇനിയാ. നമ്മളാണ് ഇതിന്റെ പിന്നിൽ നിന്ന് അറിഞ്ഞ സ്ഥിതിക്ക് സുമൻ എന്തായാലും ചുമ്മാ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏയ്, അവൻ എപ്പോഴേ ചെന്ന് കംപ്ലൈന്റ് ചെയ്ത് കാണും. ഇത് നമ്മളാ ചെയ്തെന്ന് സുമനോട് പറയണ്ടായിരുന്നു. അതാ ഞാനും പറഞ്ഞത്. അങ്ങനെ അറിയാതിരുന്ന നമ്മൾ കൊടുത്ത പണിക്ക് ഒരു അർത്ഥം ഇല്ലാതായി പോടാ. അത് ശരിയാ. പക്ഷെ പ്രിൻസിപ്പാൾ അറിഞ്ഞ പണിഷ്മെന്റ് ഉറപ്പാ. പക്ഷെ ദേവേന ടീച്ചറായിരുന്ന ഈ രക്ഷപ്പെട്ടു. ചിലപ്പോ നമ്മളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കത്തേ ഉള്ളൂ. പണിഷ്മെന്റ് കിട്ടാൻ പോകുന്നില്ല, മാപ്പും പറയാൻ പോകുന്നില്ല. പക്ഷെ പ്രിൻസിപ്പാൾ അറിഞ്ഞ
പണിഷ്മെന്റ് ഉറപ്പാ. പക്ഷെ ദേവേനൻ ടീച്ചറായിരുന്ന ഈ രക്ഷപ്പെട്ടു. ചിലപ്പോ നമ്മളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കത്തേ ഉള്ളൂ. പണിഷ്മെന്റ് കിട്ടാൻ പോകുന്നില്ല, മാപ്പും പറയാൻ പോകുന്നില്ല. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? നന്ദു പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്തത് തെറ്റ് തന്നെയാ. പിടിച്ച പണിഷ്മെന്റ് ഉറപ്പാ. പിടിച്ചാലല്ലേ? ഈ സംഭവത്തെ കുറിച്ച് നമ്മളോട് ആരെന്ത് ചോദിച്ചാലും പറയാൻ വ്യക്തമായ മറുപടി എന്റെ മനസ്സിലുണ്ട്. അതോർത്ത് ആരും പേടിക്കണ്ട. ആദിത്യ, ആദിത്യ, നിങ്ങളെ എല്ലാവരെയും ആ ദേവയാന ടീച്ചറെ വിളിക്കുന്നു. എന്തോ ഗുലുമാല, ആ സുമനും അവന്റെ ഫ്രണ്ട്സും ഒക്കെ അവിടെ ഉണ്ട്. വേഗം ചെല്ല്. കണ്ടോ കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾ വാ. ആദിത്യ, എന്താ ഇത്? സുമൻ പറഞ്ഞത് സത്യമാണോ? നിങ്ങളാണോ ഇത് അവന്റെ എസ്സേ ബുക്കിൽ നിന്ന് കീറിയെടുത്തത്? വെരി ബാഡ് ആദിത്യൻ, ടു ബാഡ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പ്രവൃത്തി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ടീച്ചർ, അതൊന്നും ഞങ്ങളല്ല ചെയ്തത്. അതെ ടീച്ചർ, ഞങ്ങളാരും ഇവന്റെ എസ്സേ ബുക്ക് കണ്ടിട്ടില്ല, കീറിയിട്ടില്ല. അതെ ടീച്ചർ, ഇവന്മാരെ യാതൊരു ഉളുപ്പില്ലാതെ നുണ പറയുക. ഇത്തിരി മുമ്പ് കീറിയ പേജ് രണ്ടും ഞങ്ങൾക്ക് കൊണ്ടു തന്ന് ഞങ്ങളെ കളിയാക്കിട്ട് പോയതാ, അല്ലേ ധ്യാൻ? അതെ, ഞാനും കണ്ടതാ. കമോൺ, രണ്ട് കൂട്ടരിൽ ഒരാൾ നുണ പറയാണ്, അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇവനാണ് ടീച്ചർ, ഇവൻ തന്നെയാണ് നുണ പറയുന്നത്. ആദി, സത്യം പറ, നിങ്ങളാണോ അത് ചെയ്തത്? ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല ടീച്ചർ. വെറുതെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയാൻ ആർക്കും പറ്റൂന്ന് നേരത്തെ സുമൻ തന്നെയല്ലേ പറഞ്ഞത്. ജ്യൂസില് പൊടി കലക്കി തന്ന് ടൂറിന് വരാതാക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് നേരത്തെ സുമൻ പറഞ്ഞ മറുപടിയില്ലേ ടീച്ചർ, അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ള. വെറുതെ ഇങ്ങനെ ഓരോന്നും വിളിച്ചു പറയാൻ ആർക്കും പറ്റും ടീച്ചറേ. ഒരു ഉറപ്പും തെളിവും ഇല്ലാതെ ടീച്ചർ എന്തിനാ വെറുതെ ഞങ്ങളെ മാത്രം വഴക്ക് പറയുന്നത്? ഞങ്ങളെ വഴക്ക് കേൾപ്പിക്കാൻ വേണ്ടി അവന്റെ പുസ്തകത്തിൽ നിന്നും അവ സ്വന്തമായി കീറിയതായിരിക്കും ടീച്ചറേ. നേരത്തെ സുമൻ പറഞ്ഞതുപോലെ ഒരു ഉറപ്പോ തെളിവില്ലാത്ത കാര്യത്തിന് ടീച്ചർ എന്തിനാ ഞങ്ങളെ വഴക്ക് പറയുന്നത്? ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ എല്ലാവരെയും ഒന്നുപോലെ ട്രീറ്റ് ചെയ്യാൻ തന്നെയാ എനിക്കും ഇഷ്ടം. നേരത്തെ ആരോപിക്കപ്പെട്ട കുറ്റം സുമനും നിങ്ങളും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങളെ ഞാൻ പണിഷ് ചെയ്യാതെ വിട്ടതല്ലേ. ആ സ്ഥിതിക്ക് ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? ആദിത്യൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനും നിങ്ങളോട് ചെയ്ത പോലെ അവരെ പണിഷ് ചെയ്യാതെ വിടാനുമേ പറ്റൂ. അപ്പൊ വേറൊന്നുമില്ലല്ലോ, കേസ് ഡിസ്മിസ്ഡ്. എന്നാ ഇനി നിങ്ങൾ ക്ലാസ്സിൽ പോയിക്കോ. ആദി, ഒരു മിനിറ്റ്. ഇത് നിങ്ങളുടെ പണി തന്നെയാണെന്ന് എനിക്ക് 100% അറിയാം. എന്നിട്ടും ഞാനൊന്നും പറയാതിരുന്നത് നിങ്ങൾ അതെന്തിനു വേണ്ടി ചെയ്തു എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാ. സുമനും ഒരു കൊച്ചു തിരിച്ചറിവുണ്ടാവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. പക്ഷേ ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ടല്ല നേരിടേണ്ടത്, മനസ്സിലായോ? സോറി ടീച്ചർ. ഇറ്റ്സ് ഓക്കെ, ഇനി ആവർത്തിക്കാതിരുന്നാ മതി. ഇപ്പൊ പോയ്ക്കോ. എന്ത് പണി കൊടുക്കാന്ന് ആലോചിക്കുക, കൂട്ടിപ്പിശാസ്. എന്താ മോനെ, സ്കൂളിൽ നിന്ന് വന്നപ്പം മുതലേ വലിയ ആലോചനയിലാണല്ലോ. ആദിത്യൻ എങ്ങനെ പണി കൊടുക്കാം എന്നല്ലേ നീ ആലോചിക്കുന്നത്? അതെങ്ങനെ ജോണി ചേട്ടനെ മനസ്സിലായി? വേറൊരു കാര്യവും നീ ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് ആലോചിക്കുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഊഹിച്ചതാ. അല്ല, എന്താ പ്രശ്നം? ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ എല്ലാരും ടൂർ കൊണ്ടുപോവാ കാട്ടിലേക്ക്. ഓഹോ, ആദിത്യനെ കൂടെ കൂട്ടാതിരിക്കാൻ
എന്താ വഴിയെന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ. ടൂറിന് വരാൻ പറ്റാതായ അവൻ കുറച്ചൊന്നുമല്ല സങ്കടപ്പെടാൻ പോകുന്നത്. അവന്റെ അവിഞ്ഞ മുഖം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ ടൂർ ഒന്നും കൂടെ അടിപൊളിയെ ആസ്വദിച്ചേനെ. അതിനിപ്പം വഴിയൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. അവൻ എന്തായാലും വരും. ഇനിയിപ്പം ആദിത്യന് ടൂറിന് വരുത്താതെ പണി കൊടുക്കാനല്ല, വന്നതിന് ശേഷം പണി കൊടുക്കാൻ എന്താ വഴിയെന്ന് ചിന്തിക്കുക. ടൂറിന് വന്നാലും അവനത് ആസ്വദിക്കാൻ പറ്റരുത്, അങ്ങനെയാക്കണം, അതാ വേണ്ടത്. പക്ഷെ എങ്ങനെ ജോണിച്ചേട്ടാ, സ്കൂളില് പോലെ അല്ലല്ലോ, നമ്മുടെ കൂടെ എപ്പോഴും ടീച്ചേഴ്സ് ഉണ്ടാവില്ലേ, പിന്നെന്ത് ചെയ്യും? അതിലൊന്ന് മറ്റേ മണുകുണാഞ്ചനല്ലേ, നിന്റെ പി ടി മാഷ്. അതെ അതെ, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ദേവേന ടീച്ചർ ഉണ്ടല്ലോ. ഓ, മാതൃകാ അധ്യാപിക, അവരുണ്ടെങ്കിൽ പിന്നെ നടന്നത് തന്നെ. അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? മൃഗങ്ങളൊക്കെ ഉള്ള കാടാന്നാ പറഞ്ഞത്. വല്ല ആനയോ പുലിയോ വന്ന് അവനെ അങ്ങ് പിടിച്ചോണ്ട് വരുന്നെങ്കി എത്ര നന്നായേനെ, അല്ലേ ജോണിച്ചേട്ടാ? നിന്റെയൊക്കെ മുന്നില് ആനയും പുലിയും ഒന്നും അടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.